ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മകൾ ശ്യാമ റിവ്യൂലേക്ക് സ്വാഗതം. ദേവകി ജയന്തിയോട് പറയുന്നു, ഇനി നീ എന്റെ ശ്യാമയെ വേദനിപ്പിച്ചാൽ നിനക്ക് ഞാൻ നല്ല തല്ലു തരും, നോക്കിക്കോ. നീ എന്താടി ഒന്നും മിണ്ടാത്തത്? അപ്പോൾ ജയന്തി പറയുകയാണ്, ഓ ഞാനൊന്നും പറയുന്നില്ലേ. അങ്ങനെ ദേഷ്യത്തോടുകൂടി ജയന്തി അകത്തേക്ക് പോകുമ്പോൾ ദേവകി പറയുകയാണ്, മോളെ നീ ശരിക്കും മറുപടി കൊടുക്കാത്തത് കൊണ്ടാ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ശ്യാമ പറയുന്നു, പോട്ടെ അമ്മേ, ഇന്ന് എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമല്ലേ, വെറുതെ എന്തിനാ മൂട് കളയുന്നത്. ശരിയാ, ഞാനത് ഓർത്തില്ലാന്ന് ദേവകി പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണേ. പുഞ്ചിരിച്ച് ദേവകി പറയുന്നു, നല്ലതേ വരും മോളെ. അച്ഛന്റെ അനുഗ്രഹം പ്രത്യേകം പറയാൻ പറഞ്ഞു, എല്ലാം വിജയിക്കും മോളെ. അല്ല, നീ വസന്തരാമ്മയുടെ അനുഗ്രഹം മേടിച്ചോ വർമ്മസാറിന്റെയും? ശ്യാമ പറയുന്നു, അമ്മേ ഞാനത് ഓർത്തതാ, പക്ഷേ ഇറക്കി വിട്ട ആ വീട്ടില് എങ്ങനെയാ ഞാൻ ഇനിയും വീണ്ടും കയറി ചെല്ലുക? ദേവകി പറയുന്നു, അതൊന്നും കാര്യമാക്കണ്ട മോളെ, അവിടേക്ക് ചെല്ല്, ആ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം മോള് മേടിക്കണം. അച്ഛൻ എന്നോട് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാ മോളോട് പറയാൻ. അച്ഛൻ പറഞ്ഞത് അനുസരിക്കും മോളെ, മോള് ചെല്ല്, അവരുടെ അനുഗ്രഹം മോൾക്ക് വേണം. ശ്യാമ പറയുന്നു, പക്ഷേ അഖിൽ സാറ്. ദേവകി ചോദിക്കുന്നു, എന്താ ആഖി വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ടാണോ? എന്നാൽ തൽക്കാലം ആഖി ഇത് അറിയണ്ട. ശ്യാമ ചോദിക്കുന്നു, അയ്യോ അമ്മേ അതെങ്ങനെയാ ശരിയാകുക? ദേവകി പറയുന്നു, സാരമില്ല മോളെ, ഒരു നല്ല കാര്യത്തിനല്ലേ, പിന്നെ സൗകര്യം പോലെ പറയാം. ഇനിയിപ്പോ ഒന്നിനു സമയമില്ല, കുട്ടികളിപ്പം വരും, മോള് വേഗം പോയി അനുഗ്രഹം വാങ്ങിവാ. ഞാനല്ലേ പറയുന്നത്, ചെല്ലു മോളെ. പോയിട്ട് വരാന്ന് പറഞ്ഞ ശ്യാമ സ്കൂട്ടറിൽ ആനന്ദ നിലയത്തിലേക്ക് പോകുകയാണ്. തുടർന്ന് അകത്ത് കയറാനായി മടിച്ച് ആനന്ദ നിലയത്തിന്റെ ഉമ്മർത്ത് നിൽക്കുകയാണ് ശ്യാമ. ഈ സമയം സന്തോഷത്തോടുകൂടി അവിടേക്ക് വന്ന അമൃത കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, വാ കേറി വാ. എന്തായാലും നന്നായി, നീ തിരിച്ചു വന്നല്ലോ. അല്ല അഖി എവിടെ? പുറത്ത് നിൽക്കുക. ശ്യാമ പറയുന്നു, ഇല്ല ഞാൻ ഒറ്റയ്ക്കാ വന്നത്. അമൃത പറയുന്നു, എന്തായാലും വേണ്ടില്ല, നീ വന്നല്ലോ. എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. ശ്യാമ പറയുന്നു, അമൃതയെടുത്തി ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാ. ഈ സമയം അവിടേക്ക് വന്ന ആദി ശ്യാമയെ കണ്ട് സന്തോഷത്തോടുകൂടി ശ്യാമയൊന്ന് ചോദിച്ച് അരികിലേക്ക് വരികയാണ്. ശ്യാമ ആദിയേട്ടാന്ന് വിളിക്കുമ്പോൾ ആദി പറയുന്നു, ശ്യാമേ അകത്തേക്ക് കയറി ഇരിക്കുക. അമൃത ശ്യാമയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ശ്യാമ പറയുന്നു, ആദ്യേട്ടാ ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാ, എനിക്ക് ഉടനെ തിരിച്ചു പോണം. എന്താന്ന് ആദ്യ ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, ഞാൻ ചെറിയ രീതിയിൽ ഒരു സംരംഭം ഇന്ന് തുടങ്ങുക, അതിന് നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വന്നതാ. നന്നായി എന്ന് ആദ്യ പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, അത് വീട്ടിൽ വെച്ച് തന്നെയാ. അഖിൽ സാറിന് എന്നാലാകുന്ന ഒരു ചെറിയ സഹായം. അമൃത ചോദിക്കുന്നു, എന്താ അത്? വല്ല ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റോ മറ്റോ ആണോ? ശ്യാമ പറയുന്നു, അത് കുട്ടികൾക്ക് ട്യൂഷൻ പോലെ. ഈ സമയം അവിടേക്ക് വന്ന ഐശ്വര്യ ചോദിക്കുകയാണ്, കുട്ടികൾക്ക് ട്യൂഷനോ? പഠിപ്പിക്കുന്നത് നീയാണോ? അതിനുള്ള ക്വാളിഫിക്കേഷൻ നിനക്കുണ്ടോ? ഒന്നുകിൽ പശു വളർത്തല് അല്ലെങ്കിൽ കോഴി ഫാം, ഇതിലേതാ തുടങ്ങുന്നത്? കേൾക്കട്ടെ. അല്ല, ആ വീടിന്റെ സെറ്റപ്പും സ്റ്റാറ്റസും ഒക്കെ വെച്ച് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തുടങ്ങുക. അതാ ചോദിച്ചത്. ഇപ്പോ ലേബേഴ്സിനൊക്കെ കിട്ടാനാ ബുദ്ധിമുട്ട്. ശ്യാമയ്ക്കിപ്പോൾ അതിന് പ്രശ്നമില്ലല്ലോ, പശുവിനെ കുളിപ്പിക്കാനും തൊഴുത്തു കഴുകാനും ഒക്കെ ചുളുവിനൊരാളുണ്ടല്ലോ. അഖി പിന്നെന്താ പ്രശ്നം? ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി അമൃത ഐശ്വര്യെന്ന് വിളിക്കുമ്പോൾ കയ്യിൽ കയറി പിടിക്കുകയാണ് ആദി. ഐശ്വര്യ പറയുന്നു, പിന്നെ ഒരു ഗുണം കൂടിയുണ്ട്, കടയിൽ വരുന്ന പച്ചക്കറി വേസ്റ്റ് പാഴാക്കി കളയണ്ട, പശുക്കൾക്ക് അത് തീറ്റയാകും. ഗുഡ് ഐഡിയ, ശ്യാമയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത് കേട്ട് ഐശ്വര്യയെ തടഞ്ഞ് ആദി പറയുകയാണ്, മതി, പറഞ്ഞത് മതി. ശ്യാമ പറയുന്നു, പറഞ്ഞോട്ടെ ആദ്യേട്ടാ, മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. സമ്പത്തിലും പ്രതാപത്തിലും മതിമറന്നു കഴിയുമ്പോൾ പലർക്കും ഇല്ലാത്തവരുടെ വേദന മനസ്സിലാകില്ല. പശു വളർത്തലോ കോഴി വളർത്തലോ അതെന്തായാലും അതത്ര മോശം ജോലിയൊന്നും അല്ല. പിന്നെ മനസ്സിൽ കുറച്ചെങ്കിലും നന്മയുള്ളവര് അവരെ പുച്ഛിക്കില്ല, ബഹുമാനിക്കുകയുള്ളൂ. പിന്നെ എന്നും എല്ലാവരും ഒരുപോലെ ഇരിക്കണമെന്നില്ല, എന്ത് ജോലി ആയിക്കോട്ടെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ഒടുവിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ആ ആത്മവിശ്വാസം എനിക്കുണ്ട്, എനിക്ക് അത് മതി. മറ്റുള്ളവരുടെ തണലിൽ കഴിയുന്നവർക്ക് ചെറിയൊരു പ്രശ്നം വന്നാൽ അവരാകെ തകർന്നു പോയി എന്ന് വരും. ഇതൊക്കെ ചുറ്റും നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ. ഇത് കേട്ട് ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും പഠിച്ചോ? ആദ്യ പറയുന്നു, ശ്യാമ ആരംഭിക്കുന്നത് എന്ത് സംരംഭം ആയാലും അത് ഞങ്ങൾക്ക് അറിയണ്ട. എന്തായാലും അഖിലിനെ സഹായിക്കാൻ ശ്യാമയ്ക്കൊരു നല്ല മനസ്സുണ്ടായല്ലോ, ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയത് എന്തായാലും അഖിലിന്റെ ഭാഗ്യം, അത്രേ പറയാനുള്ളൂ. മോളെ, മോള് ധൈര്യമായിട്ട് തുടങ്ങിക്കോ, എന്തിനായാലും ഞങ്ങളുടെ മനസ്സും അനുഗ്രഹവും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും. ഇത് കേട്ട് ശ്യാമ സന്തോഷത്തോടുകൂടി നിൽക്കുമ്പോൾ അമൃത പറയുകയാണ്, അഖിക്കും നിനക്കും നല്ലതേ വരും. ആദ്യ പറയുന്നു, അച്ഛൻ ഏതായാലും ഓഫീസിൽ പോയി, അമ്മയുടെ അനുഗ്രഹം വാങ്ങണം, അതിച്ചിരി ബുദ്ധിമുട്ടുള്ള ടാസ്കാ, നോക്കാം. അമൃത പറയുന്നു, ആദ്യേട്ടൻ അമ്മയെ കണ്ട് സംസാരിച്ച് ഒന്ന് മയപ്പെടുത്തി വെക്ക്, അപ്പൊ ശ്യാമ വരും, പിന്നെ പ്രശ്നമില്ല. ആദ്യ പറയുന്നു, അത് ശരിയാ, ഞാനൊന്ന് സംസാരിക്കട്ടെ, നമ്മുടെ വഴിക്ക് അമ്മയെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെ ഐശ്വര്യ ഒന്ന് നോക്കിയിട്ട് ആദ്യ അകത്തേക്ക് പോകുകയാണ്. ശ്യാമ പറയുന്നു, അമ്മ എന്ത് പറഞ്ഞാലും എല്ലാം സഹിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തി തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, എന്തായാലും അമ്മയുടെ അനുഗ്രഹം മേടിക്കണം. ഐശ്വര്യ പറയുന്നു, ചെല്ല് ചെല്ല്, നിന്റെ ഈ മുഖം, ആ സൗന്ദര്യം കാണേണ്ട താമസം, അമ്മ അനുഗ്രഹം വാരി ചൊരിഞ്ഞങ്ങ് തരും. ദാ ഇപ്പൊ ഇങ്ങനെ പോകുന്നു, തിരിച്ച് ഓടിയിട്ടെങ്കിലും വീട്ടിലേക്ക് പോകാൻ ഇഴ വരുത്തനെ ഈശ്വര. അങ്ങനെ ദേഷ്യത്തോടുകൂടി ശ്യാമയൊന്ന് നോക്കിയിട്ട് ഐശ്വര്യ അകത്തേക്ക് പോകുകയാണ്. ശ്യാമ പറയുന്നു, അമൃതയെടുത്തി ഏട്ടത്തി അങ്ങോട്ട് ചെല്ല്, എന്റെ ഒപ്പം നിൽക്കുന്നത് കണ്ടാൽ അമ്മയ്ക്ക് ദേഷ്യം വരും, ചെല്ല്. ഇത് കേട്ട് അമൃത അകത്തേക്ക് പോകുകയാണ്.
ദൈവമേ എന്ന് വിളിച്ച് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ശ്യാമ. തുടർന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ട് റൂമിലിരിക്കുകയാണ് വസന്തരാമ. അമ്മയെന്ന് വിളിച്ച് ആദ്യം അവിടേക്ക് വരുമ്പോൾ ലാപ്ടോപ്പ് മാറ്റിവെച്ച് വസന്തരാമ പറയുന്നു, നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ, വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ആദ്യം പറയുന്നു, അത് നമുക്ക് ഒരുമിച്ച് കഴിക്കാം, അമ്മയ്ക്കൊരു വിസിറ്റർ ഉണ്ട്. വസന്തരാമ ചോദിക്കുന്നു, ആരാ? ഓഫീസിൽ നിന്നാ? ആദ്യം പറയുന്നു, അല്ല, നല്ല നിലയിൽ കഴിഞ്ഞ ഒരു പെൺകുട്ടിയാ. ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ അവൾക്കുള്ള ജോലി പോയി. ഇപ്പൊ വലിയ കഷ്ടപ്പാടാ, ജീവിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുക. ആ പെൺകുട്ടിയും അവളുടെ ഹസ്ബൻഡും ഇത് കേട്ട് വസന്തരാമ പറയുകയാണ്, വലിയ കഷ്ടമാണല്ലോ, എന്നെ കാണാൻ വന്നത് വല്ല സഹായത്തിനോ ജോലിക്കോ മറ്റോ ആണോ? അവള് കാര്യം പറഞ്ഞു. ആദ്യം പറയുന്നു, അവൾ ഇന്നു മുതൽ പുതിയൊരു സംരംഭം തുടങ്ങുക, അവൾക്ക് അമ്മയുടെ അനുഗ്രഹം വേണം. സക്സസ് ആയ ഒരു ബിസിനസ്സുകാരിയാണല്ലോ അമ്മ, അതാകും തിരക്കി വന്നത്. വസന്തരാമ പറയുന്നു, കേട്ടിട്ട് തന്നെ വിഷമം തോന്നുന്നു. അനുഗ്രഹം മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും പറ്റുന്ന സഹായം ആ കുട്ടിക്ക് കൊടുക്കാം. എന്താ നിന്റെ അഭിപ്രായം? ആദ്യം പറയുന്നു, എന്റെ അഭിപ്രായം നമ്മൾ സഹായിക്കണമെന്ന് തന്നെയാ, അതാ വേണ്ടത്. എന്നിട്ട് അവൾ എവിടെയെന്ന് വസന്തരാമ ചോദിക്കുമ്പോൾ ആദ്യം പറയുകയാണ്, ദാ അപ്പുറത്തുണ്ട്. മാന്നും പറഞ്ഞ വസന്തരാമ ഹാളിലേക്ക് പോകുമ്പോൾ ഈശ്വര എന്ന് വിളിച്ച ടെൻഷനോടുകൂടി പിന്നാലെ പോകുകയാണ് ആദി. തുടർന്ന് ശ്യാമപതിയെ അകത്തേക്ക് കയറി വരുമ്പോൾ അവിടേക്ക് വന്ന വസന്തരാമ ശ്യാമയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ശ്യാമ പറയുന്നു, വരാതിരിക്കാൻ കഴിഞ്ഞില്ല, അതാ ഇന്ന് ജീവിതത്തിലെ ഒരു പുതിയ തുടക്കമാ, ദേഷ്യപ്പെടരുത്, എന്നെ അനുഗ്രഹിക്കണം. വസന്തരാമ പറയുന്നു, അനുഗ്രഹിക്കാം, നിന്നെ ഞാൻ അനുഗ്രഹിക്കാം, പക്ഷെ എന്റെ അഖിയെ നീ എനിക്ക് തിരിച്ചു തരണം. പറ്റുമോ? നിനക്കതിന് പറ്റുമോ? പറയ, എന്നിൽ നിന്ന്, എന്റെ മനസ്സിൽ നിന്ന് എന്റെ അഖിയെ നീ പറിച്ചെടുത്തോണ്ട് പോയി. അവന്റെ ആ സ്നേഹം നീ എനിക്ക് തിരിച്ചതാ, അത് നിനക്ക് പറ്റുമോ? എന്റെ അഖിക്ക് ഞാൻ കൊടുത്ത സ്നേഹം വാത്സല്യം അത് നിന്റെ വീട്ടിൽ അവന് കൊടുക്കാൻ പറ്റുമോ? പറയ, ഇവിടെ എന്റെ മോൻ രാജാവിനെ പോലെയാ കഴിഞ്ഞത്, അത്രയൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല, ജസ്റ്റ് ഒരു മിനിമം സൗകര്യം, അത് കൊടുക്കാൻ നിന്റെ വീട്ടിൽ പറ്റുമോ? എന്താ എന്താ നീയൊന്നും മിണ്ടാത്തത്? പറയ, മറുപടി പറയ, ഞാൻ ചോദിച്ചതിന് ഒന്നിനെങ്കിലും മറുപടി പറയ. ശ്യാമ പറയുന്നു, അമ്മ ചോദിച്ചില്ലേ അമ്മയുടെ അത്രയും സ്നേഹം മോന് കൊടുക്കാൻ പറ്റുമോന്ന്? അത്രയും പറ്റുമോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇപ്പോൾ എന്നേക്കാൾ എന്റെ ജീവനേക്കാൾ ഉപരി ഞാൻ അമ്മയുടെ അഖിയെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അമ്മയുടെ മോൻ ജീവിച്ച അത്രയും സൗകര്യം എനിക്ക് ഇന്ന് കൊടുക്കാനാകില്ല, പക്ഷെ ഞാൻ ഉറപ്പു തരാം, വളരെ കാലമൊന്നും വേണ്ടി വരില്ല, ഇതിനേക്കാളും സൗകര്യത്തോടെ സാറ് ജീവിക്കും, അത് എന്റെ ജീവിത ലക്ഷ്യമാ, അതിൽ ഞാൻ വിജയിച്ചിരിക്കും, ഉറപ്പ്. പിന്നെ ഇപ്പൊ അമ്മ എന്നെ കൈയുയർത്തി അനുഗ്രഹിച്ചില്ല, സാരമില്ല, മനസ്സുകൊണ്ട് ആ അനുഗ്രഹം എനിക്കുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ പോവാ. അങ്ങനെ ആദ്യം അമൃതയെ ഒന്ന് നോക്കി തലയാട്ടിയിട്ട് ശ്യാമ അവിടെ നിന്ന് പോകുകയാണ്. ഐശ്വര്യ പറയുന്നു, അമ്മേ അവള് പറഞ്ഞത് കേട്ടില്ലേ, ഒടുവിൽ അവൾ ഗോൾ അടിച്ചിട്ട് പോയി. ശേ, ഇത് കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് വസന്തരാമ. പിന്നീട് കാണിക്കുന്നത് ഉമ്മർത്ത് ശ്യാമ വരുന്നതും കാത്തു നിൽക്കുകയാണ് ദേവകി. ഇനി ഒന്ന് രണ്ട് കുട്ടികൾ കൂടിയേ വരാനുള്ളൂ, ശ്യാമ ഇനി വന്നില്ലല്ലോ. ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് ശ്രുതിയും അമ്മയും. ദേവകി പറയുന്നു, വരൂ, ദാ അവിടെയാ ക്ലാസ്, അവിടോട്ടിരിക്കെ. ശരി എന്ന് പറഞ്ഞ ശ്രുതിയും കൂടി അകത്തേക്ക് പോകുകയാണ് അമ്മ. ഈ സമയം ഓട്ടോയിൽ അവിടേക്ക് വരികയാണ് അഖിൽ. ദേവകി മനസ്സിൽ പറയുന്നു, അഖിമോൻ എത്തിയല്ലോ, ശ്യാമ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക, ആകെ പ്രശ്നമാകുമല്ലോ. ദേവകിയുടെ അരികിലേക്ക് വന്ന അഖിൽ ചോദിക്കുന്നു, അല്ല നമ്മുടെ ടീച്ചർ ക്ലാസ് തുടങ്ങിയോ? അത് കാണാൻ ഞാൻ തിരക്ക് പിടിച്ചു വന്നതാ. ദേവകി പറയുന്നു, മോനെ അത് ശ്യാമ, അവള് ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ജയന്തി പറയുന്നു, ആ പാട്ടുകാരി ഇവിടെ ഇല്ല, ഈ ട്യൂഷന് വന്ന കുട്ടികളും രക്ഷിതാക്കളും അവിടെ ഇരുന്ന നാട്ടിലെ കൊതിയും നുണയൊക്കെ പറഞ്ഞ് തകർക്കുക. അഖിൽ ചോദിക്കുന്നു, ശ്യാമ ഇവിടെ ഇല്ലേ, പിന്നെ എവിടെ പോയി? ദേവകി പറയുന്നു, അത് പിന്നെ മോനെ, അവള്, ജയന്തി പറയുന്നു, അവളെ നിന്റെ വീട്ടിൽ പോയിരിക്കുക. അഖിൽ ചോദിക്കുന്നു, എന്റെ വീട്ടിലോ, എന്തിന്? അപ്പൊ ജയന്തി പറയുകയാണ്, നീ ഒന്നും അറിയണ്ട, രഹസ്യമായി പോയി വാ എന്ന് പറഞ്ഞ് ഇവിടെ അച്ഛനും അമ്മയും അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതേ ഞാൻ കേട്ടു. അഖിൽ ചോദിക്കുന്നു, എന്റെ വീട്ടിൽ? അതും ഈ സമയത്ത്? അതെന്തിനാ പോയത്? ഈ സമയം ശ്യാമ അവിടേക്ക് വരികയാണ്. ജയന്തി പറയുന്നു, ദാ സംഗീതജ്ഞ എത്തിയല്ലോ, ഇനി നേരിട്ട് തന്നെ അങ്ങോട്ട് ചോദിക്ക്. ശ്യാമ ടെൻഷനോടുകൂടി അഖിലിനെ നോക്കി അരികിലേക്ക് വരുമ്പോൾ ജയന്തി പറയുകയാണ്, ധിക്കാരമല്ലേ അവള് കാണിച്ചത്, സ്വന്തം ഭർത്താവിനെ ഒളിച്ച് അതും നിങ്ങളെ പടിയടച്ച് പിണ്ടം വെച്ച ആ വീട്ടില്. ചോദിക്ക് ചോദിക്ക്, ശരിക്കും ചോദിക്ക അഖിൽ. അഖിൽ ദേഷ്യത്തോടുകൂടി ശ്യാമയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ട് പുഞ്ചിരിച്ച് ജയന്തി മനസ്സിൽ പറയുന്നു, ഇപ്പൊ എന്തെങ്കിലും നടക്കും, ട്യൂഷന്റെ ഉദ്ഘാടനം തന്നെ ആ തല്ലിലാകും, പാട്ടുപഠനം ദേ ഇപ്പൊ തീരും. ശ്യാമ ടെൻഷനോടുകൂടി അഖിലിനോട് പറയുന്നു, ഞാനത് അമ്മയുടെ അച്ഛന്റെ അനുഗ്രഹം വാങ്ങാൻ നമ്മുടെ ഒരു പുതിയ തുടക്കമല്ലേ, അതുകൊണ്ടാ സാറിനോട് പറയാൻ കഴിഞ്ഞില്ല. ജയന്തി മനസ്സിൽ പറയുന്നു, ഇനി ഒരു അക്ഷരം മിണ്ടിയാൽ ഇവൾക്ക് തല്ലുറപ്പ്. ശ്യാമ പറയുന്നു, തെറ്റായി പോയെങ്കിൽ സാർ എന്നോട് ക്ഷമിക്കണം. പുഞ്ചിരിച്ച് അഖിൽ ചോദിക്കുകയാണ്, ക്ഷമിക്കാനോ, എന്തിന്? അതിന് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്തു വന്നാലും ശ്യാമ ഇങ്ങനെ ചിന്തിക്കുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. അല്ല സംസാരിച്ചെന്നാ പറ്റില്ല, ക്ലാസ് തുടങ്ങണ്ടേ, താൻ വന്നേ, വാ വാ എന്ന് പറഞ്ഞ് ശ്യാമയും കൂട്ടിക്കൊണ്ട് സന്തോഷത്തോടുകൂടി അകത്തേക്ക് പോകുകയാണ് അഖിൽ. വിഷമത്തോടുകൂടി നിൽക്കുന്ന ജയന്തി ഒന്ന് നോക്കിയിട്ട് ദേവകിയും പിന്നാലെ പോകുന്നു. ജയന്തി പറയുന്നു, അയ്യേ ഇതെന്തു കോന്തം ഭർത്താവ്, കഷ്ടം തന്നെ. തുടർന്ന് കുട്ടികളുടെ അരികിലേക്ക് വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ശ്യാമ പറയുന്നു, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ശ്യാമ അവരെ പാട്ട് പഠിപ്പിക്കുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് അഖിലും ദേവകിയും കുട്ടികളുടെ രക്ഷിതാക്കളും. അതിനുശേഷം കാണിക്കുന്നത് അരുന്ധതിയും വിസ്മയയും സന്തോഷത്തോടുകൂടി സംസാരിച്ച് നടന്നു പോകുമ്പോൾ അവിടേക്ക് വന്ന ഒരു സ്ത്രീയെ അരുന്ധതി മേഡം എന്ന്
വിളിക്കുകയാണ്. സന്തോഷത്തോടുകൂടി അരുന്ധതി പറയുന്നു, ഹലോ അപ്സര. അപ്സര ചോദിക്കാണ്, പുതിയ പ്രോഗ്രാം എന്നാ? എവിടെയായാലും ഞാൻ വരും കേട്ടോ. അത്രയ്ക്ക് വിസ്മയുടെ ഫാനാണ് ഞാൻ. ഇത് കേട്ട് വിസ്മയ താങ്ക് യു എന്ന് പറയുമ്പോൾ അപ്സര ചോദിക്കാണ്, അല്ല പ്രോഗ്രാം എന്താണെന്ന് പറഞ്ഞില്ല. അരുന്ധതി പറയുന്നു, അറിയിക്കാം, ഉടനെ ഉണ്ടാകില്ല. അതെ, ഇടയ്ക്ക് കുറച്ച് പ്രോഗ്രാംസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇവൾക്ക് ചെറിയൊരു കോൾഡ്, തണുപ്പിന്റെയാ. സാരമില്ല. അപ്സര പറയുന്നു, അതെയോ? എന്റെ മോളെയും വിസ്മയെ പോലെ ഒരു വലിയ പാട്ടുകാരി ആക്കണമെന്നാ എന്റെ ആഗ്രഹം. വിസ്മയ ചോദിക്കുന്നു, മോള് പാടുമോ? അപ്സര പറയുന്നു, ആ എന്റെ മോള് മ്യൂസിക് ട്യൂഷന് പോകുന്നുണ്ട്. വിസ്മയ ചോദിക്കുന്നു, അതെയോ? ആരാ പാട്ട് പഠിപ്പിക്കുന്നത്? അപ്സര പറയുകയാണ്, ശ്യാമ ടീച്ചർ. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അരുന്ധതിയും വിസ്മയും. അപ്സര പറയുന്നു, ഞാൻ ശ്യാമ എന്നാ വിളിക്കുന്നത്. ശ്യാമ നന്നായി പാടും. ശ്യാമയുടെ പാട്ട് കേട്ടപ്പോൾ ഇടയ്ക്ക് വിസ്മയുടെ ശബ്ദത്തിന്റെ ഒരു സിമിലാരിറ്റി തോന്നി. അതേ സ്വരമാതിരി, അതേ ഭാവം. സത്യത്തിൽ ആ ഒരു പാട്ട് കൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയുടെ ഫാനായെന്ന് പറയാം. അരുന്ധതി ചോദിക്കുന്നു, എവിടെയാ ട്യൂഷൻ? അപ്സര പറയുന്നു, അവരുടെ വീട്ടിലാ, പഴയൊരു തറവാട്. മ്യൂസിക് ട്യൂഷൻ എന്ന ഒരു പോസ്റ്റർ കണ്ട ഞാൻ അവിടെ തിരക്കി ചെന്നത്. അതിപ്പം മോളുടെ ഭാഗ്യമായി. ശരി വിസ്മയ, പിന്നെ പ്രോഗ്രാമിന്റെ ഡേറ്റ് എന്നെ ഒന്ന് അറിയിക്കണേ. ശരി എന്ന് പറഞ്ഞ അപ്സര അവിടെ നിന്ന് പോകുമ്പോൾ വിസ്മയ പറയുന്നു, മമ്മി ആ ശ്യാമ നമ്മളെ വീണ്ടും ചതിച്ചു. അവര് പറഞ്ഞത് കേട്ടില്ലേ? വിസ്മയുടെ അതേ സ്വരമാണെന്ന്. ഇങ്ങനെ പോയാൽ അവസാനം എന്റെ അവസ്ഥ? എന്റെ ഈശ്വര, എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല. അരുന്ധതി പറയുന്നു, മോള് വിഷമിക്കണ്ട, നീ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. ശ്യാമയുടെ സ്വരം അത് വിസ്മയ്ക്ക് മാത്രം ഉള്ളതാ. അതിന് വേണ്ടത് അമ്മ ഉടനെ തന്നെ ചെയ്യും. പിന്നീട് കാണിക്കുന്നത് രാത്രി ടെൻഷനോടുകൂടി ശ്യാമയെ ഓർക്കുകയാണ്. വസുന്ധരാമയുടെ വാക്കുകൾ, എന്റെ അഖിക്ക് ഞാൻ കൊടുത്ത സ്നേഹം, വാത്സല്യം, അത് നിന്റെ വീട്ടിൽ അവന് കൊടുക്കാൻ പറ്റുമോ? ഇവിടെ എന്റെ മോൻ രാജാവിനെ പോലെയാ കഴിഞ്ഞത്. അത്രയൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല, ജസ്റ്റ് ഒരു മിനിമം സൗകര്യം. അത് കൊടുക്കാൻ നിന്റെ വീട്ടിൽ പറ്റുമോ? തുടർന്ന് ശ്യാമ മനസ്സിൽ പറയുകയാണ്, സത്യത്തിൽ ആ അമ്മയ്ക്കും മകനും ഇടയിൽ ഞാനാ തടസ്സം. ഒരിക്കലും തമ്മിൽ അകന്നിരിക്കാൻ രണ്ടാൾക്കും ആകില്ല. രണ്ടാളും ഇനിയും തമ്മിലൊന്ന് കണ്ടാ മതി, സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചാ മതി, അമ്മയുടെ പിണക്കമെല്ലാം മാറും. അതിനിപ്പോ എന്താ വഴി? അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് ശ്യാമ പറയുകയാണ്, അത് മതി. ശേഷം ശ്യാമ ഫോൺ എടുത്ത് സൂപ്പർ മാർക്കറ്റിലേക്ക് വിളിച്ച് സംസാരിക്കുന്നു. തുടർന്ന് ശ്യാമ പറയുന്നു, പിന്നെ പാഴ്സൽ എത്തിക്കേണ്ട അഡ്രസ്സ് ഞാൻ എത്തിച്ചേക്കാം. ശരി, ഓക്കെ, താങ്ക് യു. അഡ്രസ് അയച്ചു കൊടുത്തതിന് ശേഷം സന്തോഷത്തോടുകൂടി ശ്യാമ പറയുകയാണ്, ഈ പാഴ്സൽ ഒന്ന് എത്തിക്കോട്ടെ, അപ്പോ വസുന്ധരാമയുടെ പിണക്കമൊക്കെ മാറും, പിന്നെ മകന്റെ അടുത്ത് വരാതിരിക്കാൻ അമ്മയ്ക്കാകില്ല. തുടർന്ന് അരുന്ധതി ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും അരുന്ധതി ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത് ശ്യാമ ചോദിക്കുന്നു, ഹലോ ആരാ? അരുന്ധതി ശബ്ദം മാറ്റി ഹലോ എന്ന് പറയുമ്പോൾ ശ്യാമ ചോദിക്കുന്നു, ആരാ? പറയൂ. അരുന്ധതി പതിയെ വിസ്മയോട് പറയുന്നു, അവൾക്ക് മനസ്സിലായില്ല. വിസ്മയ പറയുകയാണ്, സംസാരിക്ക്. ശ്യാമ ചോദിക്കുന്നു, ഹലോ ആരാ വിളിച്ചത്? സംസാരിക്ക്. അപ്പോഴ അരുന്ധതി പറയുന്നു, ഒരു കുട്ടിയുടെ പേരന്റാ. ശ്യാമ ചോദിക്കുന്നു, മ്യൂസിക് ട്യൂഷന് വേണ്ടിയാണോ? അരുന്ധതി പറയുന്നു, അതെ. ക്ലാസ് എപ്പോഴാണെന്ന് അറിയാനാ? ശ്യാമ പറയുന്നു, നാളെ രാവിലെ 7 മണിക്ക്. കുട്ടികളുടെ സൗകര്യം അനുസരിച്ച് സമയങ്ങളില് ചിലപ്പോ മാറ്റമൊക്കെ വന്നു എന്നിരിക്കും. അരുന്ധതി ചോദിക്കുന്നു, നാളെ 7 o'clock ഫിക്സ് ആണല്ലോ? ശ്യാമ പറയുന്നു, ആ നാളെ ക്ലാസ് 7 മണിക്കാ. അരുന്ധതി ചോദിക്കുന്നു, പഠിക്കാൻ കുട്ടികൾ ശരിക്കും ഉണ്ടോ? ശ്യാമ പറയുന്നു, ആ അത്യാവശ്യമൊക്കെ. ഇതുപോലുള്ള എൻക്വയറീസ് ഇപ്പൊ വരുന്നുണ്ട്. അരുന്ധതി ചോദിക്കുന്നു, ടീച്ചറ് പ്രൊഫഷണൽ ആയിട്ട് പാടുമോ? ശ്യാമ പറയുന്നു, ഏയ് അതില്ല, ഞാൻ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമേ ഉള്ളൂ. അരുന്ധതി പറയുന്നു, അല്ല, ടീച്ചറുടെ ശബ്ദം കേട്ടിട്ട് ശരിക്കും കേട്ടു പരിചയമുള്ള സ്വരം പോലെ തോന്നി. ആ ഒരു പാട്ടുകാരി ഉണ്ടല്ലോ, ആ വിസ്മയ, ആ ശബ്ദം പോലെ തോന്നുന്നു. ഇത് കേട്ടൊന്ന് പതിരി. ശ്യാമ അതെന്ന് പറയുമ്പോൾ അരുന്ധതി ചോദിക്കാണ്, എന്താ? പറയൂ. ശ്യാമ പറയുന്നു, ആ കുട്ടിയുടെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവരൊക്കെ വലിയ ഫേമസ് ആണല്ലോ. ഞാനിവിടെ ചെറിയ ട്യൂഷനുമായിട്ട് മാഡത്തിന് ചിലപ്പോ തോന്നിയതായിരിക്കും. അരുന്ധതി പറയുന്നു, ശബ്ദത്തിനൊരു സിമിലാരിറ്റി, വെറുതെ തോന്നിയതാകാം. അതെ അതെ, ശരിയാണെന്ന് ശ്യാമ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ്, അപ്പോ ഓക്കെ ശ്യാമെ, നാളെ 7 മണി ഞാൻ കുട്ടിയുമായിട്ട് എത്താം. ഓക്കെ ഓക്കെ, ശരി എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് ആലോചിച്ചിരിക്കുകയാണ് ശ്യാമ. അരുന്ധതി പറയുന്നു, നമ്പർ മാറി വിളിച്ചത് കൊണ്ട് അവൾക്ക് ആളെ മനസ്സിലായില്ല. വിസ്മയ പറയുന്നു, മമ്മി ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇപ്പൊ തന്നെ അവളെ പോയി കാണണം, ട്യൂഷൻ അവസാനിപ്പിക്കാൻ പറയണം. അത് അവള് കേട്ടില്ലെങ്കിലോ എന്ന് അരുന്ധതി പറയുമ്പോൾ വിസ്മയ പറയുകയാണ്, അനുസരിപ്പിക്കണം മമ്മി. അരുന്ധതി പറയുകയാണ്, അതിനവളെ കാണാതെ തന്നെ വേറെ വഴിയുണ്ടെങ്കിലോ? വിസ്മയ ചോദിക്കുന്നു, എന്ത് വഴി? അരുന്ധതി പറയുകയാണ്, കാണാൻ പോകുന്ന പൂരം എന്തിനാ മോളെ പറഞ്ഞറിയിക്കുന്നത്? നീ കണ്ടോ, നാളെ എന്നല്ല, ഇനി ഒരിക്കലും അവള് മ്യൂസിക് ട്യൂഷൻ എടുക്കില്ല. അതിന് വേണ്ടത് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ടേബിളിലിരിക്കുന്ന ഗിഫ്റ്റിലേക്ക് നോക്കി സംശയത്തോടുകൂടി ഇരിക്കുകയാണ് വസുന്ധരാമയും ആദിയും അരുണ ഐശ്വര്യയും അമൃതയും. വസുന്ധരാമ ചോദിക്കുന്നു, എന്താ ഇത്? ഇത് ആരാ ആയിഷയെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ആദി പറയുന്നു, അമ്മേ ഡെലിവറി ബോയ് എന്റെ കയ്യിൽ കൊണ്ടു തന്നു, മറ്റു വിവരങ്ങളൊന്നും അറിയില്ല. അരുൺ പറയുകയാണ്, എന്തായാലും അമ്മയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ആരോ അയച്ചതാകും, നമുക്ക് എന്താണെന്ന് തുറന്നു നോക്കാം. അങ്ങനെ അരുൺ ആ ഗിഫ്റ്റ് തുറക്കുകയാണ്. സന്തോഷത്തോടുകൂടി അരുൺ പറയുന്നു, സ്വീറ്റ്സ് ആണല്ലോ. ഐശ്വര്യ പറയുകയാണ്, ഇത് അമ്മയുടെ ഫേവറേറ്റ് സ്വീറ്റ്സ് ആണല്ലോ. അരുൺ പറയുകയാണ്, അതെ അതെ, ഇതിപ്പോ ആരാ അമ്മയ്ക്ക് പാഴ്സൽ ചെയ്തത്? ദേ അമ്മ എന്ന് പറഞ്ഞ ആ സ്വീറ്റ്സ് എല്ലാം വസുന്ധരാമയുടെ മുന്നിലേക്ക് വെക്കുകയാണ് അരുൺ. വസുന്ധരാമ പറയുന്നു, ഇത് മറ്റാരുമല്ല, അഖിയ, എന്റെ അഖിമോൻ അയച്ചതാ. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി നിൽക്കുമ്പോൾ ഐശ്വര്യ ചോദിക്കുന്നു, അതെങ്ങനെ നമുക്ക് ഉറപ്പ്?
ഉറപ്പിച്ചു പറയാനാകും? വസന്തരാമ പറയുന്നു, എനിക്കതിനാകും. എന്റെ മനസ്സ് അവൻ അറിയാം. അവനെ എനിക്കും. ആ ബോക്സിൽ മടക്കി വെച്ചിരിക്കുന്ന ഒരു പേപ്പർ എടുത്ത് അമൃത പറയുന്നു, ഇതെന്താമേ? അമ്മയൊന്ന് നോക്കി. അതിലിങ്ങനെയാണ്, സ്നേഹപൂർവം അമ്മയ്ക്ക് കണ്ണുനിറങ്ങി സന്തോഷത്തോടുകൂടി വസന്തരാമ പറയുന്നു, കണ്ടില്ലേ, എവിടെയായിരുന്നാലും അവൻ എന്റെ അഖി എന്നെ പറ്റി ഓർത്തത് കണ്ടില്ലേ. മതി, എനിക്കത് മതി. ആദ്യം പറയുന്നു, പ്രിയപ്പെട്ട അമ്മയ്ക്ക് അഖിമോൻ അയച്ചു തന്നതല്ലേ, അപ്പോ അമ്മ തന്നെ ആദ്യം കഴിക്ക്. അങ്ങനെ ആദ്യം ഒരു സ്വീറ്റ് എടുത്ത് വസന്തരാമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പെട്ടെന്ന് വസന്തരാമയെ ഓർക്കുകയാണ്, പണ്ട് വസന്തരാമ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അഖിൽ സന്തോഷത്തോടുകൂടി സീറ്റ്സുമായി അരികിലേക്ക് വന്നത്. വസന്തരാമ സന്തോഷത്തോടെ അത് എടുക്കാനായി തുടങ്ങുമ്പോൾ കൈ തട്ടി മാറ്റുകയാണ് അഖിൽ. വസന്തരാമ പറയുന്നു, താടാ. തരത്തില്ല എന്ന് അഖിൽ മുഖം കൊണ്ട് കാണിക്കുമ്പോൾ വസന്തരാമ പറയുന്നു, ഒരെണ്ണം താടാ. അഖിൽ വീണ്ടും തരത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ വസന്തരാമ പിണക്കത്തോടുകൂടി ഇരിക്കുകയാണ്. മുഖം തന്റെ നേരെ തിരിച്ച് അഖിൽ ചോദിക്കുന്നു, പിണങ്ങിയോ? ഇല്ല എന്ന് വസന്തരാമ പറയുമ്പോൾ സ്വീറ്റ്സ് എടുത്ത് വായിൽ വെച്ചു കൊടുക്കുകയാണ് അഖിൽ. വസന്തരാമയും സ്വീറ്റ്സ് എടുത്ത് അഖിലിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. തുടർന്ന് സ്വീറ്റും പിടിച്ച് കണ്ണുനിറങ്ങി ആലോചിച്ചിരിക്കുന്ന വസന്തരാമയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.